ദേശീയ ആരാധനയുടെ അടിസ്ഥാന ഘടകം എന്താകുന്നു എന്ന് ചോദിച്ചാൽ ഏശയ്യാവിനുണ്ടായ ആ വലിയ ദർശനത്തിൻ്റെ പശ്ചാത്തലമാണ്. ഒരു വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയുടെ മധ്യത്തിൽ ആകുലചിന്തനായിരുന്ന യുവാവായ ഏശയ്യാവ് ദേവാലയത്തിൽ ഹൃദയഭാരത്തോടുകൂടെ ചെന്നു. അപ്പോൾ അവൻ ആത്മവിവശതിയിലായി. ഒരു ദർശനമുണ്ടായ അതേക്കുറിച്ച് വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ്. ആത്മവിശുദ്ധിയിൽ അവനൊരു ദർശനം കണ്ടു. ആ ദർശനത്തെ അടിസ്ഥാനമാക്കിയാണ് ക്രിസ്തീയ ആരാധനകളെല്ലാം തന്നെ ദൈവത്തെക്കുറിച്ചുള്ള മഹത്വീകരണം. അത് നമ്മെ അനുതാപത്തിലേക്ക് നടത്തുന്നു. ആ അനുതാപം നമ്മെ പാപക്ഷമയുടെ ആനന്ദത്തിലേക്ക് നടത്തുന്നു. അതായത് സ്തോത്രം ചെയ്യുവാനായിട്ട് നമ്മളെ ബലപ്പെടുത്തുന്നു. അതിനുശേഷം മധ്യസ്ഥതയ്ക്കായിട്ട് നമ്മെ ഒരുക്കുന്നു. ഉറപ്പോടുകൂടെ ധൈര്യത്തോടുകൂടെ ആശീർവാദത്തോടുകൂടെ ആരാധന അവസാനിക്കുന്നു. ആയതിനെ സംബന്ധിച്ചുള്ള ഒരു പുരാതന പിതാക്കന്മാർ എഴുതിയ ഒരു ഗാനം ഈ സമയത്ത് ആരംഭിക്കട്ടെ. കൃപകൾ ശ്രാപകൾ വഹനമേറ്റി ഘോഷിച്ചിടുവോ അത്യുന്നതമാം സിംഹാസനത്തിൽ ആസനസ്ഥേരായി വിലോസൊടുത്തൊരു പുരുഷനു സമൻ പോൽ കർത്തൻ ഇരുന്നു അവനെ കണ്ടോ യേശയ്യാവും സാക്ഷിക്കുന്നു അകൃത്യത്തിൽ പിറന്നൊരു മനുജനടിയാൻ അകൃത്യമുള്ളോരു ജനതയിൻ മധ്യേ ദിനവും ചേർന്നു വസിച്ചിടുന്നു കുറിയേലായി സോൻ കുറിയേലായി സോൻ കുറിയേലായി സോൻ കുറിയേലായി സോൻ കുറിയേലായി സോൻ ക്രിസ്തേലായി സോൻ യാഗപീഠത്തിൻ കനലോ നെടുത്തൻ അതിരത്തിൽ തൊട്ടാൽ നിന്നാകൃത്യങ്ങൾ മഞ്ഞിരിക്കുന്ന അരുളി ചെയ്തു ഹല്ലേലൂയ്യാ ഹല്ലേലൂയ്യാ Hallelujah 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 Shubha Olgumar 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 Shubha Olgumar